ജനം വിധി എഴുതി ഫലമറിയാൻ ഇനി മെയ് 2 വരെ കാത്തിരിക്കണം അതുവരെ കൂട്ടലും കിഴിക്കലുമായി തലപോച്ച് കാത്തിരിക്കുകയാണ് മുന്നണികൾ സംസ്ഥാനം ഇന്നോളം കാണാത്ത ശക്തമായ പ്രചാരണത്തിന്റെ പ്രകമ്പനം ഉൾക്കൊണ്ട വോട്ടെടുപ്പാണ് ഇന്നലെ നടന്നത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നടന്ന പോളിംഗ് മികച്ച പോളിംഗ് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് മൂന്ന് മുന്നണികളും ബൂത്തുതല വിശകലനങ്ങൾക്ക് ശേഷമാകും അന്തിമ നിഗമനത്തിലെത്തുക തീരമേഖലകളിലെ കനത്ത പോളിംഗ് ഭരണമുന്നണിക്ക് ആശങ്ക ഏകുന്നുണ്ടെങ്കിലും നാല് പതിറ്റാണ്ടായി നിലനിൽക്കുന്ന മുന്നണി സംവിധാനത്തിലെ സമഗ്ര മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യുഡിഎഫിലെ പ്രമുഖ കക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലെത്തിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയാനും മെയ് 2 വരെ കാത്തിരിക്കണം എൽജെഡിയുടെ വരവും ഇടതുമുന്നണി പ്രതീക്ഷയോടെയാണ് കാണുന്നത് പിജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസും ആർഎസ്പിയും ഉണ്ടെങ്കിലും കോൺഗ്രസ് മുസ്ലിം ലീഗ് അച്ചുതണ്ടിലായിരുന്നു യുഡിഎഫിന്റെ തേരോട്ടം കോൺഗ്രസ് 50-ലേറെ സീറ്റിൽ ജയിച്ചാലേ ഭരണം നേടാനാകൂ എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെ കുഴപ്പിക്കുന്നത് വോട്ടെടുപ്പ് ദിവസം സർക്കാരിനെതിരെ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ രംഗത്ത് വന്നത് ഗുണകരമാകുമെന്ന പ്രതീക്ഷ യുഡിഎഫിനുമുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിലെ നിർണായക ശക്തിയായി എൻഡിഎയും കളനിറഞ്ഞു നിന്നു സംസ്ഥാനത്തൊട്ടാകെ നടന്ന ത്രികോണ മത്സരം അതിന് തെളിവാണ് പ്രാദേശികമായി രൂപം കൊണ്ട 2020 V4 കൊച്ചി എന്നീ അരാഷ്ട്രീയ സംഘടനകളുടെ സാന്നിധ്യം ചിലയിടങ്ങളിൽ ചതുഷ്കോണ മത്സരത്തിനും കളമൊരുക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്ന് തുടർഭരണമെന്ന മുദ്രാവാക്യം ശക്തമായി ഉയർത്താൻ കഴിഞ്ഞത് നേട്ടമായി എൽഡിഎഫ് അവകാശപ്പെടുന്നു പ്രതിപക്ഷം ഉയർത്തിയ ശബരിമല ഇഎംസിസി വിവാദങ്ങൾ വികസനത്തിന് മുന്നിൽ നിഷ്പ്രഭമായെന്നും എൽഡിഎഫ് കണക്കുകൂട്ടുന്നു എന്നാൽ അഴിമതിക്കെതിരായ വിധിയെഴുത്താകും ഇക്കുറിയെന്ന് യുഡിഎഫും എൻഡിഎയും ആണയിട്ട് പറയുന്നു പ്രചാരണത്തിൽ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം പ്രതിപക്ഷ മുന്നണികൾക്കാണ് ഏറെ ആവേശം പകർന്നത് 2011നേക്കാൾ പോളിംഗ് ശതമാനം ഉയർന്ന 2016 ഇടതുമുന്നണി വൻ വിജയമാണ് നേടിയത് എന്നാൽ പോളിംഗ് ശതമാനം 2016നേക്കാൾ കുറഞ്ഞ 2019ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ ആധിപത്യമായിരുന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവകാശവാദങ്ങൾക്ക് പ്രമുഖ കക്ഷികളൊന്നും തയ്യാറാകാഞ്ഞത് ശ്രദ്ധേയമാണ് ഇനി 25 ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ